ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ വീട്ടിൽ വെച്ചിട്ട് മുടി വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് താലി തയ്യാറാക്കുമ്പോൾ അതിൽ ഒരൊറ്റ കാര്യം ചെയ്തു നോക്കുകയാണെങ്കിൽ നമ്മുടെ മുടിയിലുണ്ടാകുന്ന താരനെ പൂർണ്ണമായിട്ട് നമുക്ക് ഇല്ലാതാക്കാൻ പറ്റും താരൻ്റെ ചൊറിച്ചിലൊക്കെ മാറി കിട്ടും അതുപോലെ തന്നെ നമ്മുടെ മുടി നമ്മൾ നോർമൽ ഷാംപൂ ഇട്ടൊക്കെ വാഷ് ചെയ്ത പോലെ തന്നെ നല്ല സിൽക്കി ആയിരിക്കും അതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും അതുപോലെ തന്നെ നമ്മുടെ മുടിക്ക് നല്ല ഒരു കറുപ്പ് നിറം കിട്ടുകയും ചെയ്യും അപ്പോൾ ഈ ഒരു താളി എങ്ങനെയാണ് നമ്മൾ വീട്ടിൽ തയ്യാറാക്കുന്നത് നോക്കാം അപ്പം നിങ്ങൾ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്തുകൊണ്ട് തന്നെ കാണുക ചെറിയൊരു വീഡിയോ ആണ് അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇനി പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ നമുക്ക് ഈ ഒരു താളി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എല്ലാവർക്കും കിട്ടുന്ന ഇഷ്ടംപോലെ കിട്ടുന്ന ഒന്നാണ് ചെമ്പരത്തി എന്ന് പറഞ്ഞാൽ ചെമ്പരത്തിയുടെ ഇലകളും പൂക്കളും എല്ലാം നമുക്ക് ഇതിന് വേണ്ടിയിട്ട് എടുക്കാം അപ്പോൾ ചെമ്പരത്തിയുടെ ഇലകൾ എടുക്കുമ്പോഴും നല്ല തൂമ്പ് ഇലകൾ എടുക്കുകയാണെങ്കിൽ അതാണ് ഏറ്റവും നന്നാവുക അപ്പോൾ ഇത് ഈ ഒരു ചെമ്പരത്തി എന്ന് പറഞ്ഞാൽ നമ്മുടെ മുടിക്ക് നല്ല പോലെ കറുപ്പ് നിറം കിട്ടാൻ സഹായിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ മുടി നല്ല സിൽക്കി ആയിട്ടിരിക്കാനും നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കാനും ഒക്കെ ഇത് വളരെ നല്ലതാണ് നമ്മൾ സാധാരണ ഷാംപൂ ഇട്ട് വാഷ് ചെയ്യുന്ന പോലെ തന്നെ നല്ല അതിൻ്റെ എല്ലാ ഗുണങ്ങളും നമുക്ക് ഈ ഒരു ചെമ്പരത്തി വെച്ചിട്ട് വാഷ് ചെയ്യുമ്പോൾ കിട്ടുന്നുണ്ട് പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഡെയിലി ഈ ഒരു ചെമ്പരത്തി വെച്ചിട്ട് മുടി വാഷ് ചെയ്യാറുണ്ടായിരുന്നു അപ്പം അന്നൊക്കെ ഇത് ഡെയിലി യൂസ് ചെയ്യുന്നവർക്ക് നല്ല മുടിയായിരുന്നു നല്ല നീളത്തിലുള്ള നല്ല സ്മൂത്ത് ആയിട്ടുള്ള മുടിയായിരുന്നു ഉണ്ടായിരുന്നത് അതേപോലെ തന്നെ ഇന്ന് കാണുന്ന പോലെയുള്ള അകാല നിരയോ അതുപോലെ മുടി കൊഴിച്ചിലോ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും അന്ന് അങ്ങനെ കാണാൻ കുറവായിരുന്നു ഇതൊക്കെ യൂസ് ചെയ്യുന്നവർക്ക് അപ്പോൾ നമുക്കിനി ഇതിലേക്ക് ആവശ്യമുള്ളത് ചെറിയ ഉള്ളിയാണ് ഈ ഒരു ചുവന്നുള്ളി എന്ന് പറഞ്ഞാൽ നമ്മുടെ മുടിയിലുണ്ടാകുന്ന താരനെ വളരെ എളുപ്പത്തിൽ ഇല്ലാതാക്കാൻ സഹായിക്കുന്ന ഒന്നാണ് ഇപ്പം നമ്മുടെ മുടിയിലുണ്ടാകുന്ന താരനെ ഒരൊറ്റ യൂസിലെന്നെ ഇല്ലാതാക്കാൻ ഇത് സഹായിക്കും താരൻ്റെ ചൊറിച്ചിലും തലയോട്ടിയിലുള്ള ചൊറിച്ചിലൊക്കെ മാറിക്കിട്ടും അതുപോലെ തന്നെ മുടി മുടികൊഴിച്ചിൽ മാറ്റിയിട്ട് മുടി നല്ല പോലെ വളരാനും ഇത് സഹായിക്കും താരൻ മാറിക്കിട്ടിയാൽ തന്നെ മുടി മുടികൊഴിച്ചിലും മാറും അങ്ങനെ മുടി നല്ല പോലെ വളരുകയും ചെയ്യും ഇനി ഇത് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഒരു ചെമ്പർത്തിയുടെ ഇലകളും പൂക്കളൊക്കെ നല്ലപോലെ വാഷ് ചെയ്തെടുക്കുക അതുപോലെ തന്നെ ഈ ഒരു ഉള്ളിയും നല്ലപോലെ എടുക്കുക അതിനുശേഷം ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടുകൊടുക്കുക എന്നിട്ടിത് നല്ലപോലെ അരച്ചെടുക്കുക അപ്പോൾ അത് അരച്ചെടുക്കുമ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക നമ്മുടെ മുടിയിൽ നിന്ന് ഒലിച്ചിറങ്ങാത്ത രൂപത്തിലുള്ള അത്രയും ആ ഒരു രൂപത്തിലാക്കി എടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അത്രയും വെള്ളം കൊടുക്കുക എന്നിട്ടിത് നല്ല പോലെ അരച്ചെടുക്കുക ഇതിപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക ഇതിപ്പോൾ നല്ല സ്മൂത്ത് ആയിട്ടുള്ള ഒരു പേസ്റ്റ് പേസ്റ്റായിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ നമുക്കിത് മുടിയിൽ അപ്ലൈ ചെയ്യാനൊക്കെ വളരെ എളുപ്പമാണ് അപ്പോൾ ഇനി നമുക്കിത് മുടിയിൽ അപ്ലൈ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഫസ്റ്റ് തന്നെ നമ്മുടെ മുടിയിൽ നല്ലൊരു ഹെയർ ഓയിൽ കൊടുക്കുക അപ്പോൾ ഈയൊരു ഹെയർ ഓയിൽ നമ്മുടെ മുടിയിൽ നല്ല പോലെ പിടിച്ചതിന് ശേഷം ഈയൊരു പാക്ക് നമ്മുടെ മുടിയിൽ ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കുക ശേഷം ഒരു പത്ത് എങ്കിലും നമ്മൾ കുറഞ്ഞത് ഇത് മുടിയിൽ വെക്കുക അതിന് ശേഷം നമുക്ക് വാഷ് ചെയ്ത് കളഞ്ഞാൽ മതി അപ്പോൾ നമുക്കിത് ഡെയിലി ഇത് വെച്ചിട്ട് മുടി വാഷ് ചെയ്യാൻ പറ്റും അപ്പോൾ നമ്മളിത് ഡെയിലി ഇത് വെച്ചിട്ട് മുടി വാഷ് ചെയ്യുമ്പോൾ നമ്മൾ എണ്ണ ഇട്ട് കൊടുക്കാൻ മറക്കരുത് നല്ലൊരു ഹെയർ ഓയിൽ മുടിയിൽ മുടിയിലിട്ട് കൊടുക്കുക അതിനുശേഷം ഈ ഒരു ഹെയർ പാക്ക് ഇട്ട് കൊടുക്കുക അപ്പോൾ ഇങ്ങനെ നമ്മൾ ഇത് ഡെയിലി ഇങ്ങനെ ചെയ്യുന്നതിനനുസരിച്ച് നമ്മുടെ മുടിയിൽ ഇത്രയും മുടി കുഴിച്ചിലുള്ളവരാണെങ്കിലും മുടി നല്ല പോലെ വളരും അതുപോലെ താരൻ്റെ ശല്യം പൂർണ്ണമായിട്ട് മാറിക്കിട്ടും അങ്ങനെ മുടി നല്ല പോലെ വളർന്നു കിട്ടും അപ്പോൾ ഈ ഒരു ഹെയർ പാക്ക് എല്ലാവരും ചെയ്ത് നോക്കുക തീർച്ചയായിട്ടും എല്ലാവർക്കും ഇത് ഉപകാരപ്പെട്ടിരിക്കും അപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ കഴിഞ്ഞു ഇതുപോലെയുള്ള വീഡിയോസുമായിട്ട് ഇനി അടുത്ത വീഡിയോയിൽ വരുന്നതാണ് ഓക്കെ ബായ് താങ്ക്